രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ പരമാധികാരി പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അവഹേളിച്ച ഒരു മനുഷ്യനാണ്. എന്തിനവഹേളിച്ചറിയോ? പ്രവാചകൻ്റെ നഖവും മുടിയുമെല്ലാം വെള്ളത്തിൽ മുക്കി 30-50 രൂപയ്ക്ക് വിറ്റ് പൈസയുണ്ടാക്കിയ വ്യക്തിയെ പിണറായി വിജയൻ പറഞ്ഞൊരു വരിയുണ്ട്. അതൊക്കെ മനുഷ്യൻ്റെ മലമാണ്, മാലിന്യമാണ്, മനുഷ്യ മാലിന്യമാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിൻ്റെ 10,000-ൽ 1 അംശം പറയില്ല. കാരണം അടുത്ത 5 വർഷത്തേക്ക് കൂടി, ഈ 5 വർഷത്തേക്കല്ല, ഇനിയൊരു 5 വർഷം, അങ്ങനെ ആകെ 10 വർഷത്തേക്ക് മരിച്ചില്ലെങ്കിൽ, വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ കസേരയിൽ ഉറപ്പിച്ചിരിക്കും എന്ന് തീരുമാനിച്ച് തന്നെയാണ് ദീർഘദൃഷ്ടിയോടുകൂടി മുസ്ലിങ്ങളെ കാര്യമായിട്ട് സ്നേഹിക്കുകയും പ്രേമിക്കുകയും അവർക്കെല്ലാം വലിച്ചു വാരി കൊടുക്കുകയും ചെയ്യുന്നത്. അവർ വിചാരിച്ചാൽ 10 വർഷം ഒപ്പിക്കാൻ സാധിക്കും, ബാക്കി ആര് വിചാരിച്ചാലും സാധിച്ചില്ലെങ്കിലും അവർ വിചാരിച്ചാൽ സാധിക്കും എന്നറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ സമസ്തയുടെ നേതാവ് ഒരു അപേക്ഷ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. യഥാർത്ഥത്തിൽ അപേക്ഷയല്ല, നിർദ്ദേശം. കോവിഡ് കൊറോണ വന്ന് മരിക്കുന്ന മുസ്ലിങ്ങളെ ആ മതാചാര പ്രകാരം സംസ്കരിക്കാൻ, കുളിപ്പിക്കാനും എല്ലാമുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ അറിയാമായിരുന്നു മുസ്ലിങ്ങൾ ആ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കില്ല. പക്ഷെ കൊടുത്താൽ, മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 500 പേരുള്ള സത്യപ്രതിജ്ഞയ്ക്ക് കിട്ടുന്ന രസകരമായ പ്രതികരണം വളരെ ഗംഭീരമാണ്. പണ്ട് കോവിഡ് രോഗത്തിൻ്റെ ക്വാറന്റൈൻ ടൈമൊന്നും ഇല്ലാതെ കേരളം മുഴുവനും നടന്നതിനെ കിട്ടിയ പ്രതികരണവും ശക്തമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഓരോന്നിനും കിട്ടുന്ന പ്രതികരണം വളരെ ഗംഭീരമാണ്. ഏഷ്യാനെറ്റിലെ പ്രവീണയ്ക്ക് കിട്ടിയതും ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനും കിട്ടിയതൊക്കെ ഇന്ന് ശരിക്കും മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കും. ലോകത്തിലെ ഒരു രാജ്യത്തിനും ചിന്തിക്കാൻ സാധിക്കാത്ത പ്രതികരണമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആ പ്രതികരണത്തിനൊക്കെ ശക്തമായിട്ടുള്ള റിസൾട്ടുമുണ്ട്. അപ്പോൾ സമസ്തയുടെ സമസ്ത നേതാവ് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മുസ്ലിങ്ങളെല്ലാവരും സമസ്തയുടെ പുറകിൽ നിൽക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിലും ഒറ്റക്കെട്ടാണ്. ആവശ്യമുള്ള മുസ്ലിങ്ങളെ ജയിപ്പിക്കാനും ആവശ്യമുള്ള ഹിന്ദുക്കളെ ജയിപ്പിച്ച് മുസ്ലിങ്ങളുടെ മുഴുവനും കാര്യം ചെയ്യിപ്പിക്കാനും അറിയാവുന്നവർ ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര വർഗീയതയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് വർഗീയത പറയുന്നതാണ്. ഇതൊക്കെ പറയാൻ തന്നെയാണ് എൻ്റെ ജന്മം എന്നുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള ഭീഷണി ഭയന്ന്, ഇനി മുസ്ലിങ്ങൾക്ക് മാത്രം അന്ത്യകർമ്മം ചെയ്യാൻ പെർമിഷൻ കൊടുത്താൽ കേരളം ചിലപ്പോൾ ഇളകി മറിയും, കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഇളകി മറിയും. ഇപ്പോൾ തന്നെ മന്ത്രിമാരുടെ കാര്യത്തിൽ തന്നെ കുറേയൊക്കെ പാർട്ടിക്കുള്ളിൽ ശരിക്കും ഇളക്കി മറിച്ചിൽ നടക്കുന്നുണ്ട്. ഇത് നോർത്ത് കൊറിയയും ചൈനയും അതുപോലെ ക്യൂബയും ഒന്നും അല്ലല്ലോ, ഇത് ശരിക്ക് കേരളം തന്നെയല്ലേ. ജനാധി ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളമല്ലേ, കേരളത്തിനകത്ത് ഭാരതമല്ല, ഭാരതത്തിനകത്ത് കേരളമാണല്ലോ. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം പെർമിഷൻ കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കും പ്രതികരണം ഉണ്ടാവും. പിന്നെ ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും, പോലീസിനെ ഉപയോഗിച്ച് ചെയ്യിപ്പിക്കാനും സാധിക്കും. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇന്നലെ സർക്കാർ തീരുമാനിച്ചത്. ഗത്യന്തരമില്ലാതെ ഭയപ്പെട്ടുകൊണ്ട് തീരുമാനിച്ചതാണ്. പക്ഷെ തീരുമാനം അടിപൊളിയാണ്, അടിപൊളി തീരുമാനമാണ്. കാരണം കേരളത്തിലൊക്കെ മരിച്ചിരിക്കുന്നവർ 70, 78, 80 പേരൊക്കെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് കൊറോണ വന്ന്. തീർച്ചയായിട്ടും വലിയൊരു നമ്പറല്ല, ലോകത്തിലെല്ലായിടത്തും കൊറോണ വന്നപ്പോൾ മരിച്ച അത്രയും നമ്പറൊന്നുമല്ല. അതുകൊണ്ട് ഇത് ഞാൻ ചെറുതായിട്ട് കാണുകയല്ല, ഞാൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം മിക്കവാറും ഞാൻ പറയുന്നത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. സുഡാപ്പികളും കമ്മികളും കൂങ്കികളും എന്നൊക്കെയാണ് മറ്റ് ഓൺലൈൻ ചാനലുകൾ പറയുന്നത്, ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മരിച്ച വ്യക്തിയെ കറക്റ്റ് അതിൻ്റേതായിട്ടുള്ള കൊറോണ വന്ന് മരിച്ച വ്യക്തി, അച്ഛനായാലും അമ്മയായാലും മക്കളായാലും അവരെ കാണാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു പുണ്യമാണ്. പുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, അവരെ സംസ്കരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലോക്കൽ ബോഡി അംഗങ്ങളുടെ കൂടി നിർദ്ദേശത്തിൽ ആ കുടുംബാംഗങ്ങൾക്ക് തന്നെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും ദഹിപ്പിക്കാനും അവസാനം ആ മുഖമൊന്ന് കാണാനും പോസ്റ്റ്മോർട്ടം കഴിയുന്നത്രയും കൊറോണ വന്നവർക്ക് ഒഴിവാക്കാനും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ ഓരോ തീരുമാനവും ഭയപ്പെട്ട് മുസ്ലിങ്ങൾക്ക് മാത്രം അനുവാദം കൊടുത്താൽ എങ്ങനെയായിരിക്കും സമൂഹം പ്രതികരിക്കുക എന്ന് ഭയപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും കൊടുത്തതാണ്. എങ്കിൽ തന്നെ എന്താ, ദേഷ്യപ്പെട്ട് കൊടുത്താലും വാശിയിൽ കൊടുത്താലും ദുഃഖത്തിൽ കൊടുത്താലും സന്തോഷത്തിൽ കൊടുത്താലും അല്ലെങ്കിൽ പകരത്തിന് പകരം വീട്ടാൻ കൊടുത്താലും കൊടുത്തു എന്നുള്ളതിൽ മാത്രമേ ഞാൻ
നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഒത്തിരി പേര് ഇപ്പം എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, അവരയക്കാൻ സാറേ എൻ്റെ അച്ഛൻ്റെ അന്ത്യകർമ്മം നടത്താൻ സാധിച്ചില്ല സാറേ, അമ്മയുടെ അന്ത്യകർമ്മം നടത്താൻ സാധിച്ചില്ല സാറേ, ഒരു നോക്ക് കാണാൻ പോലും സാധിച്ചില്ല സാറേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക? ഞാൻ അവരോടൊക്കെ പറയാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് സാധിക്കുന്നത് മാത്രം ചെയ്യൂ. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഏതായാലും ഇന്നലെ നമ്മുടെ കേരള സർക്കാർ എടുത്ത തീരുമാനം അതൊരു വലിയ തീരുമാനമാണ്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വത്തിലാണ്. അദ്ദേഹം ഒരു എലക്റ്റഡ് പാർട്ടിയല്ല, നല്ല രീതിയിൽ കപ്പാസിറ്റി ഉള്ള ആളാണ്. മിക്കവാറും കപ്പാസിറ്റി നോക്കിയാണല്ലോ ആ ലെവലിലേക്ക് എത്തുന്നത്, രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും. പിന്നെ ലോക്കൽ ബോഡി മെമ്പേഴ്സിൻ്റെ കൂടി നിർദ്ദേശത്തിൽ ഇത് തീർച്ചയായിട്ടും മരണവുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ മുഖം അന്ത്യത്തിലൊന്ന് കാണാൻ, അല്ലെങ്കിൽ അന്ത്യകർമ്മം ചെറുതായിട്ടെങ്കിലും ചെയ്യാൻ, അതിനനുസരിച്ചിട്ടുള്ള ചിലവുകൾ ഈ കിറ്റ് ഇടണോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോ, ഇതിനെല്ലാത്തിനുമുള്ള സൗകര്യം ലഭിക്കുന്ന ഒരു നല്ല ഗവൺമെൻറ് ഉത്തരവാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അത് മുഴുവനും വായിക്കേണ്ട കാര്യമില്ല, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. നല്ല ഉത്തരവ്. അത് കാരണം ശരിക്കും നമ്മൾ ആര് മരിച്ചാലും ഈശ്വര ഇങ്ങനെ ഒന്നും സംഭവിക്കരുത്, അന്ത്യമായിട്ടൊന്നും മുഖം കാണാൻ പോലും ആളെ കാണാൻ പോലും ഒന്നും പറ്റാത്ത, എവിടെയോ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്ന സീനുകളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട്. ജെ സി ബി ഉപയോഗിച്ചിട്ട് കുഴിച്ചിട്ട് ഡെഡ് ബോഡി, മൃഗങ്ങളുടെ ഡെഡ് ബോഡി തട്ടിയിട്ട് മണ്ണിടുന്ന മാതിരിയുള്ള കാര്യമൊക്കെ കഴിഞ്ഞ വർഷം മുഴുവനും കാണാൻ സാധിച്ചിട്ടുണ്ട് യൂട്യൂബിൽ. ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു മനുഷ്യൻ ഒരാളുടെ മകനാണ്, ആ മകനെ വളർത്തി അച്ഛനമ്മമാരെ, അവരുണ്ടാവില്ലായിരിക്കാം, ഇവരുടെ മക്കൾ, ഇവർക്കൊക്കെ ഈ അച്ഛനെ ഒന്ന് കാണണം, സഹോദരനെ ഒന്ന് കാണണം, ഭർത്താവിനെ ഒന്ന് കാണണം, ഭാര്യയെ ഒന്ന് കാണാൻ ഇനി വലിയ ബുദ്ധിമുട്ടില്ല. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അതിന് കൊറോണ അനുവദിക്കുന്ന രീതിയിലുള്ള ചട്ടങ്ങൾ, അതത്ര കോംപ്ലിക്കേറ്റഡ് ചട്ടങ്ങളൊന്നുമല്ല. അതിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ ലോക്കൽ ബോഡീസിന് കൊടുത്തത് സ്ഥിതിക്ക് വലിയൊരു കാര്യമാണ്. കളക്ടറെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ആകുമായിരുന്നു. ഒരു പക്ഷേ ഇനി പഞ്ചായത്തുകളിൽ മറ്റ് വർക്കുകളൊന്നും നടക്കില്ല ഈ ഇത് ഉള്ളതുകൊണ്ട്. എന്നാലും ഇന്നലെ 78 പേരാണ് കേരളത്തിൽ മരിച്ചത്. അത് കേരളത്തിലെ 750 കിലോമീറ്റർ നീളമുള്ള കേരളത്തിൽ അവിടെ എവിടെയായിട്ട് മരിച്ചിരിക്കാനാണ് സത്യം. ഒരു ജില്ലയിൽ 2-3 പേര് അല്ലെങ്കിൽ 4-5 പേരിൽ കൂടുതൽ മരിക്കില്ല. അപ്പോൾ പഞ്ചായത്തിൽ ഒരാളൊക്കെ മരിക്കാൻ സാധ്യതയുള്ളൂ, ബാക്കിയുള്ളവർ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാവാറ്റാം. ഏതായാലും ഇങ്ങനൊരു തീരുമാനമെടുത്ത കേരള സർക്കാരിന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. നന്നായി ആ തീരുമാനം എടുത്തത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ തീരുമാനം മനുഷ്യ ഹൃദയത്തെ പിടിച്ച് ശരിക്ക് ധന്യമാക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. പ്രണാമം.